നമസ്കാരം. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കി അവതരിപ്പിക്കുന്നത് പറഞ്ഞു പഠിപ്പിച്ച മൊഴി എന്ന നിഗമനത്തിലേക്ക് കസ്റ്റംസ്. 1 കോടി രൂപയിലധികം മൂല്യമുള്ള 2.5 കിലോഗ്രാം സ്വർണം കടത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കസ്റ്റംസ് അർജുനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പ്രാഥമിക ഘട്ട മൊഴി എടുക്കലിൽ റമീസ് എന്ന കൂട്ടുകാരനും ഒപ്പമുണ്ടായിരുന്നുവെന്ന സൂചന മാത്രമാണ് ആയങ്കി നൽകുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയത് തന്റെ സുഹൃത്ത് റമീസിന്റെ പക്കൽ നിന്ന് വിദേശത്ത് വെച്ച് കാരിയർ ഷെഫീഖ് കടം വാങ്ങിയ 15,000 രൂപ തിരികെ വാങ്ങാനാണെന്നാണ് അർജുന്റെ മൊഴി. ഷെഫീഖ് കള്ളക്കടത്തുകാരുടെ കാരിയറാണെന്നും സംഭവ ദിവസം ഇയാൾ വരുന്നത് നിയമവിരുദ്ധമായ എന്തോ സാധനങ്ങളുമായാണെന്നും അറിയാമായിരുന്നു. അത് കടത്തുന്നതിന് ഷഫീഖിന് 45,000 രൂപ ലഭിക്കുമെന്നും അറിയാമായിരുന്നു. ഈ തുകയിൽ നിന്ന് സുഹൃത്തിന് നൽകാനുള്ള 15,000 രൂപ തിരികെ വാങ്ങുകയായിരുന്നു ലക്ഷ്യം. വിമാനത്താവളത്തിൽ എത്തിയ കാറിൽ പണം കിട്ടാനുള്ള സുഹൃത്ത് റമീസും ഉണ്ടായിരുന്നു. തന്നെ ഈ മൊബൈൽ ഫോൺ പുഴയിൽ വീണുപോയെന്നും അർജുൻ ആയങ്കിയുടെ മൊഴിയിലുണ്ട്. മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൊബൈൽ ഫോൺ പുഴയിൽ വീണതെന്നാണ് വിശദീകരണം. അങ്ങനെ സമർത്ഥമായി തെളിവ് നിശ്ചീകരണവും ആയങ്കി നടത്തിയെന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് ഷഫീഖിനൊപ്പം ചോദ്യം ചെയ്യാനായി അർജുനെ അടുത്ത മാസം 6 വരെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ കോടതി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് ഷഫീഖിന്റെ മൊഴികൾക്ക് വിരുദ്ധമായ മൊഴിയാണ് അർജുൻ നൽകുന്നത്. ഇത് കള്ളത്തരമാണെന്ന് ആദ്യ അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടതായും കസ്റ്റംസിന്റെ റിപ്പോർട്ടിലുണ്ട്. വിദേശത്ത് നിന്ന് കാരിയർമാരെ നിയോഗിച്ച് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുക, മറ്റ് കള്ളക്കടത്തുകാരുടെ സ്വർണം കവർച്ച ചെയ്യുക, സ്വർണം നഷ്ടപ്പെട്ടവരുമായി വിലപേശുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് അർജുന്റെ പ്രവർത്തന രീതിക്ക് റാക്കറ്റിന്റെ സ്വഭാവം നൽകുന്നതെന്ന് കസ്റ്റംസ് പറയുന്നു. അർജുൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ കാറ് സജേഷിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും കാറിന്റെ യഥാർത്ഥ ഉടമ അർജുൻ ആയങ്കിയാണ്. സജേഷ് ബിനാമി മാത്രമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആഡംബര ജീവിതമാണ് അർജുൻ നയിക്കുന്നത്. ഇതിനുള്ള വരുമാനത്തിന്റെ ഉറവിടം വ്യക്തമല്ല. നിരവധി ചെറുപ്പക്കാർ സ്വർണ്ണക്കടത്തിൽ ആകർഷ്ടരായി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതെന്ന് കസ്റ്റംസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധി കേന്ദ്രം അർജുനാണ്. ഇയാൾക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. മൊഴിയെടുത്തപ്പോൾ നൽകിയതെല്ലാം കെട്ടിച്ചമച്ച വിവരങ്ങളാണ്. ആർഭാട ജീവിതമാണ് അർജുൻ ആയങ്കി നയിക്കുന്നത്. ഇതിനുള്ള വരുമാനം സ്രോതസ് എന്തെന്നറിയില്ല. ഇയാൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത് കടത്തു സ്വർണം തട്ടിയെടുക്കാനാണോ അതോ കാരിയറിൽ നിന്ന് വാങ്ങി ഇടപാടുകാർക്ക് എത്തിച്ചു കൊടുക്കാനാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല എന്നും കസ്റ്റംസ് പറഞ്ഞു. അർജുൻ ആയങ്കിയുടെ മൊഴി അടിസ്ഥാനത്തിലാണ് കൊയ്യോട് സ്വദേശിയായ സജേഷിനെ ചോദ്യം ചെയ്യുന്നത്. അർജുൻ ആയങ്കി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത് സജേഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് CPM മൊയ്യാരം ബ്രാഞ്ച് അംഗമായിരുന്ന ഇയാളെ 1 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കൊയ്യോട് സഹകരണ ബാങ്കിലെ സ്വർണ പരിശോധകനാണ് സജേഷ്. അർജുൻ ആയങ്കി മുമ്പ് കടത്തിയ സ്വർണം ഇയാൾ കൈകാര്യം ചെയ്തിരുന്നു. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരുടെ സ്വാധീനം ഉപയോഗിച്ച് ക്രയവിക്രയം നടത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ കസ്റ്റംസ് അന്വേഷിക്കും.